ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ കേരളത്തിലേക്ക്. ഈ മാസം 15 അരവിന്ദ് കെജ്രിവാൾ കേരളത്തിലെത്തുമെന്നാണ് റിപ്പോർട്ട്. തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കെജ്രിവാളിന്റെ സന്ദർശനം. 2020 കിഴക്കമ്പലത്തിന്റെ സഹകരണത്തിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പാണ് കെജ്രിവാൾ ലക്ഷ്യം വയ്ക്കുന്നത്. 2020 കിഴക്കമ്പലത്തിന്റെ പങ്കാളിത്തത്തോടെ പുതിയ മുന്നണിയാണ് കെജ്രിവാൾ ലക്ഷ്യമിടുന്നത്. 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് ചെയർമാനാകുന്ന മുന്നണിയുടെ പ്രഖ്യാപനം ഈ മാസം 15 കിഴക്കമ്പലത്ത് വെച്ച് നടക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃക്കാക്കര മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം 2020 കാഴ്ചവെച്ചിരുന്നു. പാർട്ടി സ്ഥാനാർത്ഥിയായെത്തിയ ഡോക്ടർ ടെറി തോമസിന് 13,897 വോട്ടുകളായിരുന്നു ലഭിച്ചത്. പോൾ ചെയ്ത വോട്ടിന്റെ 10.25% വരും ഇത്. മണ്ഡലത്തിൽ ബി ജെ പി നേടിയത് 11.32% വോട്ടായിരുന്നു. 2020 വോട്ടുകളും ഒപ്പം ആം ആദ്മി വോട്ടുകളും നേടാനായാൽ സംസ്ഥാനത്ത് വരവറിയിക്കാൻ സാധിക്കുമെന്നാണ് ആം ആദ്മി കണക്കുകൂട്ടുന്നത്. ഡൽഹിക്ക് പിന്നാലെ പഞ്ചാബും പിടിച്ചെടുത്ത ആം ആദ്മി കേരളവും ബദൽ മുന്നണിക്ക് വളക്കൂറുള്ള മണ്ണാണെന്ന് വിലയിരുത്തുന്നുണ്ട്. കേരളത്തിലെ നിഷ്പക്ഷമതികളായ വോട്ടർമാരെയാണ് ആം ആദ്മി കണ്ണുവെക്കുന്നത്. ഇടതുവലത് മുന്നണികളെ തഴഞ്ഞ് കിഴക്കമ്പലത്ത് 2020 പോലുള്ള പ്രാദേശിക ബദലുകൾ ശക്തി പ്രാപിച്ചതും ആം ആദ്മിക്ക് ഊർജ്ജമാകും. കേരളത്തിൽ കോൺഗ്രസ് കൂടുതൽ ദുർബലമായാൽ ഇടത് ബി ജെ പി വിരുദ്ധ മുന്നണിയായി കളം പിടിക്കാനാണ് ആം ആദ്മിയുടെ ശ്രമം. ഇതുവഴി 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാവുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. തൃക്കാക്കരയിൽ മത്സരിക്കുന്നെങ്കിൽ ആം ആദ്മി സ്ഥാനാർത്ഥിയാകും മത്സരിക്കുക എന്ന് ആം ആദ്മി സംസ്ഥാന കൺവീനർ പി സി സിറിയൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2020 ഇക്കാര്യത്തിൽ അർത്ഥസമ്മതം മൂളിയിട്ടുണ്ട്. അനുകൂല സാഹചര്യമൊരുങ്ങിയാൽ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന മലയാളി വിൻസെന്റ് ഫിലിപ്പിനെയാകും പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയേക്കുക എന്നാണ് സൂചന. കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി തമിഴ്നാട് സ്വദേശി എം രാജയെ കേരള നിരീക്ഷകനായി ആം ആദ്മി നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം ആം ആദ്മി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ അത് തങ്ങളുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയേക്കുമോ എന്നാണ് കോൺഗ്രസിന്റെ ആശങ്ക. ഡൽഹിയിലും പഞ്ചാബിലും കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കിയാണ് ആം ആദ്മി കളം പിടിച്ചത്. കേരളത്തിൽ കോൺഗ്രസ് സംഘടനാപരമായി നേരിടുന്ന തിരിച്ചടികൾ ആം ആദ്മിക്ക് എളുപ്പവഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസിനെ നിർത്തി മണ്ഡലം നിലനിർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. മറുവശത്ത് സി പി ഐ എം സ്വരാജിനെയാണ് മണ്ഡലത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പ്രചരണം ശക്തമാക്കാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത്. കെ വി തോമസ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പിന്തുണ നൽകുമോ എന്നും കണ്ടറിയണം. വികസന രാഷ്ട്രീയത്തിനാണ് തന്റെ പിന്തുണയെന്ന് ഇതിനോടകം കെ വി തോമസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പാർട്ടിയുടെ നിർണായക ചുമതലകളിൽ നിന്നെല്ലാം കെ വി തോമസിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്.